പൗരത്വ നിയമത്തിൽ വരുത്തിയിട്ടുള്ള ഭേദഗതിക്കെതിരെ ആരാണ് ഏറ്റവും കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നത്, ആരാണ് ബി ജെ പി ഏറ്റവും കർശനമായി എതിർക്കുന്നത് എന്നുള്ള മത്സരത്തിലാണ് രണ്ട് സംസ്ഥാനങ്ങൾ. ഒന്ന് കേരളവും ഒന്ന് പശ്ചിമബംഗാളുമാണ് ഏറ്റവും കർശനമായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിൽ തങ്ങളാണ് മുമ്പിൽ എന്ന് കാണിക്കാനുള്ള മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമത്തിനെതിരെ ഒരു സംസ്ഥാന സർക്കാർ ആദ്യമായിട്ട് സുപ്രീം കോടതിയിൽ പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ തീരുമാനമെടുത്തിരുന്നു, അങ്ങനെ കേസ് ഫയൽ ചെയ്തിരുന്നു. 131 ഭരണഘടനയുടെ 131 അനുച്ഛേദം അനുസരിച്ചിട്ടാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ ഒരു നിയമത്തിനെതിരെ ഒരു സംസ്ഥാന സർക്കാർ കേരളം സ്യൂട്ട് ഹർജി ഫയൽ ചെയ്തത്. എന്നാൽ ഇപ്പോൾ അറിയുന്നു, ഇതാ മമതാ ബാനർജി അതിനേക്കാളും കർശനമായിട്ടുള്ള നടപടിയിലേക്ക് പോകുന്നു. മമതാ ബാനർജി അവിടെ ബി ജെ പി സി എ എക്ക് അനുകൂലമായി നടത്താനിരുന്ന ജാഥകൾക്കെതിരെ റാലികൾക്കെതിരെ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബി ജെ പിക്ക് ഒരു രീതിയിലും തെരുവിലിറക്കില്ല എന്നും ബി ജെ പിക്കാർ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ ജയിലിൽ പോകേണ്ടി വരുമെന്നുള്ള ഭീഷണിയാണ്, അങ്ങനെയുള്ള സ്വരമാണ് മമതാ ബാനർജി ഉയർത്തിയിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം നൽകിക്കൊണ്ട് പല നേതാക്കന്മാരെയും തടവിലെടുത്തിരിക്കുന്നു, കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു, തടവിലാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ബി ജെ പി അവിടെ വളരെ വലിയ റാലികൾ പ്ലാൻ ചെയ്തിരുന്നു, എന്നാൽ ഇതൊന്നും തന്നെ നടക്കാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പശ്ചിമബംഗാളിൽ ഏവർക്കും അറിയാം, വളരെ പടുകൂറ്റൻ റാലിയാണ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൽക്കട്ടയുടെ തെരുവുകളെ ഇളക്കി മറിച്ചുകൊണ്ട് നടന്നത്. തൻ്റെ സംസ്ഥാനത്ത് ഒരാളെപ്പോലും താൻ പുറത്തേക്ക് പറഞ്ഞു വിടില്ല എന്നും ഒരാൾക്ക് പോലും പൗരത്വം നഷ്ടപ്പെടില്ല എന്നും തൻ്റെ ശബത്തിന് മേലെ മാത്രമേ നിങ്ങൾക്ക് സി എ എയും അതുപോലെ തന്നെ എൻ ആർ സി ഒക്കെ നടപ്പിലാക്കാൻ കഴിയുള്ളൂ എന്ന് ഉറച്ച് പ്രഖ്യാപിച്ച മമതാ ബാനർജി ശക്തമായ നടപടിയാണ് ഇപ്പോൾ ബി ജെ പിക്കെതിരെ കൈക്കൊള്ളാൻ പോകുന്നത്. 144 പ്രഖ്യാപിച്ചുകൊണ്ട് എന്തായാലും പോലീസ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഉത്തരവ് പ്രകാരം ഇപ്പോൾ പോലീസ് കൃത്യമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ബി ജെ പിയുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്, ബി ജെ പി പറയുന്നത് ഇത് തങ്ങളെ ഭയന്നിട്ടാണ് എന്നുള്ള രീതിയിലാണ് ബി ജെ പി ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. തങ്ങൾ പറയുന്ന കാര്യങ്ങളെ ഭയന്നിട്ടാണ് തങ്ങളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നത്, തങ്ങൾക്ക് പ്രകടനം നടത്താനുള്ള അവകാശങ്ങൾ, തങ്ങൾക്ക് കാര്യം പറയാനുള്ള അവകാശങ്ങളെ നിഷേധിക്കുന്നത് എന്നാണ് ബി ജെ പി ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ വലിയ തിരിച്ചടിയാണ് പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ബി ജെ പി നടത്താൻ ഉദ്ദേശിക്കുന്ന വിശദീകരണ യോഗങ്ങൾക്ക് ലഭിക്കുന്നത്. അത് കേരളത്തിലും അതേ, പശ്ചിമബംഗാളിലും അതേ, അത് പല സംസ്ഥാന ഘടകങ്ങളിലും പല സംസ്ഥാനത്തും വളരെ വലിയ തിരിച്ചടിയാണ് ഇത്തരത്തിലുള്ള പൊതുയോഗങ്ങൾക്കും ഇത്തരത്തിലുള്ള വിശദീകരണ യോഗങ്ങൾക്കും ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കേരളത്തിൽ പല സ്ഥലങ്ങളിലും വിശദീകരണ യോഗങ്ങൾക്കിടയിൽ വിശദീകരണ യോഗം നടക്കാനിരിക്കുന്നതിന് മുമ്പ് തന്നെ കടയടച്ച് ജനങ്ങൾ തന്നെ ബഹിഷ്കരണം പ്രഖ്യാപിച്ചത്, വളരെ വലിയ പ്രശ്നമുണ്ടാക്കിയത്. കുറ്റിയാടി അതുപോലെ തന്നെ വളഞ്ഞവട്ടം, ആലപ്പുഴയിലെ അമ്പലപ്പുഴയിലെ വളഞ്ഞവട്ടം തുടങ്ങിയ മേഖലയിലാണ് വളരെ വലിയ ഇത്തരത്തിലുള്ള ബഹിഷ്കരണ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിനെതിരെ കുറ്റിയാടിയിൽ RSS-കാർ നടത്തിയ, ബി ജെ പിക്കാർ നടത്തിയ പ്രതിഷേധ സമരം, പ്രതിഷേധ റാലി വളരെ വലിയ വിവാദമുണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ 100 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രതിഷേധ ജോലിയിൽ അവർ മുഴക്കിയിട്ടുള്ള വിദ്വേഷ മുദ്രാവാക്യങ്ങൾ, കലാപ ആഹ്വാനം അടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് ഈ കേസെടുക്കുന്നതിലേക്ക് നയിച്ചിരിക്കുന്നത്. ഗുജറാത്ത് ആവർത്തിക്കും എന്നാണ് അതിൽ പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള, അവർക്ക് നേരെ വംശീയമായിട്ടുള്ള അധിക്ഷേപം ചൊരിഞ്ഞുകൊണ്ടുള്ള, അവർക്ക് നേരെ കൃത്യമായിട്ടുള്ള ദുസ്സൂചനകളും എല്ലാം തന്നെ ലക്ഷ്യം വെച്ചുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, തെറി പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ റാലി നടത്തപ്പെട്ടത്. ആ റാലിയുടെ വീഡിയോ അടക്കം വാട്സാപ്പിലും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ വൈറലായിരുന്നു. അതുപോലെ തന്നെ പ്രധാന പത്രങ്ങളും ആ വീഡിയോ അടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരത്തിൽ വളരെ വലിയ വിദ്വേഷമുണ്ടാക്കുന്ന രീതിയിലുള്ള ബി ജെ പി നടത്താനിരിക്കുന്ന റാലികൾ, പൊതുയോഗങ്ങൾ ഒക്കെയാണ് മമതാ ബാനർജി നിരോധിക്കാൻ ശ്രമിക്കുന്നത്. മമതാ ബാനർജി അതിനെതിരെ നടപടിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഈ നടപടികൾ എത്രത്തോളം അവിടെ മമതാ ബാനർജിക്ക് അനുകൂലമായി വരുമെന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയണം. കാരണം ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് മമതാ ബാനർജി ഇതിലേക്ക് കടക്കുന്നത്. അപ്പോൾ ബി ജെ പിയുടെ റാലിയെ തടഞ്ഞിരുന്നാലും ആൾക്കാർ എങ്ങനെയായിരിക്കും അത് ഉൾക്കൊള്ളുകയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും താൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ മമതാ ബാനർജി ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഏവർക്കും അറിയാം, അമിത്ഷായെ നിലത്തിലിറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ആകാശത്ത് വെച്ച് തന്നെ തിരിച്ചു പറഞ്ഞുവിട്ട മുഖ്യമന്ത്രിയാണ്. ഇത്തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള നടപടി കേന്ദ്ര സർക്കാരിനെതിരെ എടുക്കുകയും കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ, പ്രത്യേകിച്ചും പശ്ചിമബംഗാളിലെ ബി ജെ പിയുടെ ദിനങ്ങൾ വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരിക്കും. അവർ റാലികൾ നടത്തുകയാണെങ്കിൽ, അത്തരത്തിലുള്ള സമ്മേളനങ്ങൾ നടത്തുകയാണെങ്കിൽ വളരെ വലിയ ബുദ്ധിമുട്ട് അവർക്ക് നിയമപരമായിട്ട് തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.